സി പി എം ഓഫീസ് റെയ്ഡിൽ എസ് പി ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് ശുപാർശയില്ല. എ ഡി ജി പി ഡി ജി പിക്ക് റിപ്പോർട്ട് കൈമാറി. റെയ്ഡിൽ നിയമപരമായി തെറ്റില്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അരുൺകുമാർ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. അരുൺ, എന്താണ് എ ഡി ജി പി ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? 24-ന് രാത്രിയിലാണ്, അതായത് ഈ മാസം 24-ന് രാത്രിയിലാണ് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികളെ തേടി സി പി എമ്മിൻ്റെ മേട്ടുക്കടയുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചൈത്ര തെരേസ ജോണിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സി എയും സംഘവും കയറുന്നത്. ഏകദേശം 5 മിനിറ്റിൽ താഴെ മാത്രം, 5 മിനിറ്റ് കൂടിപ്പോയാൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ഒരു 10 മിനിറ്റിൽ താഴെ മാത്രമാണ് ആ പരിസരത്ത് അന്വേഷണ സംഘം ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആരെയും തന്നെ കസ്റ്റഡി എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അവിടെ ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഏത് തള്ളിക്കയറ്റമോ ആ ഓഫീസിലുണ്ടായിരുന്നവരുമായിട്ടൊരു പിടിവലിയോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ അവിടെ പരിശോധന നടത്തി. ഈ പരിശോധന വളരെ നിയമപരമായിരുന്നു എന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുള്ളതായിട്ടാണ് അറിയുന്നത്. കാരണം തൊട്ടടുത്ത ദിവസം തന്നെ ഇത് അന്വേഷണ പരിശോധന വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് എ സി എ ജി എം കോടതിയിൽ ഡി സി പിയുടെ ചുമതല വഹിച്ചിരുന്ന ചൈത്ര തെരേസ നൽകിയിരുന്നു. അതുമാത്രമല്ല, പ്രത്യേകിച്ചൊരു നടപടിക്കൊന്നും ശുപാർശ ചെയ്യാതെയാണ് എ ഡി ജി പി റിപ്പോർട്ട് ഡി ജി പി കൈമാറുന്നത്. ഡി ജി പി ആണ് ഈ റിപ്പോർട്ട് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശയുമായി സർക്കാരിനെ സമീപിക്കേണ്ടത്. എന്തായാലും മറ്റൊരു കാര്യം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസിൽ കയറുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത ഈ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥ മറ്റുള്ളവരെ നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ചൈത്ര പാലിക്കേണ്ടിയിരുന്നു എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഉള്ളതായി അറിയുന്നു. നിയമപരമായി ഒരു പാളിച്ച കാണുന്നില്ല എന്നുള്ള വസ്തുത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചത്. മറ്റ് ശുപാർശകളൊന്നും കൂടാതെയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അരുൺ, ഈ എസ് പിയുടെ നടപടിയിൽ വലിയ വിമർശനമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ചും പാർട്ടി ഓഫീസിൽ ഇത്തരത്തിൽ പ്രതികളെ തേടിയെത്തി എന്നുള്ള രീതിയിലൊക്കെ വലിയ വിമർശനം തന്നെ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോകുന്നത്. പക്ഷേ ചൈത്രയെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ വിശദീകരണം ചോദിക്കുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നടപടിക്ക് ശുപാർശയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ എത്രത്തോളം പ്രസക്തമാണ് ഈ അന്വേഷണ റിപ്പോർട്ട്? തീർച്ചയായും നേരത്തെ തന്നെ ഉന്നത പോലീസ് വൃത്തങ്ങളെല്ലാം ഈ പറയുന്ന ഒരുപക്ഷെ ഒരു വിവാദങ്ങളിലേക്ക് പെടാതെ ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവമായിരുന്നു ഈ പരിശോധന. കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഒരുപക്ഷെ എവിടെ കീഴടങ്ങാനോ മറ്റ് അറസ്റ്റിലേക്കോ ഒക്കെ നയിക്കാമായിരുന്ന ഒരു സാഹചര്യം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. നേരത്തെ എൻ ജി ഒ യൂണിയൻ പ്രവർത്തകരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിൽ പോലീസ് ആക്കിയതിനെ തുടർന്നാണ് 8 പേർ കീഴടങ്ങിയത്. അത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങളും ഒക്കെ ചെയ്യാമായിരുന്ന സാഹചര്യത്തിൽ ഈ ഓഫീസിൽ കയറിയുള്ള പരിശോധന ഒഴിവാക്കാമായിരുന്നു എന്ന് ഉന്നതതലങ്ങളിൽ ഒരു പരാമർശമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ പരിശോധന നിയമപരമായി തെറ്റല്ലെന്നും ഇത്തരത്തിൽ ഒരു നടപടി എന്തെങ്കിലും സ്വീകരിക്കുന്നത് യുവ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുമെന്നുള്ള ഒരു പൊതു ആയിട്ടുള്ള ഒരു മനോഭാവമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. മാത്രമല്ല നിയമപരമായിട്ട് ഒരു തെറ്റും ഇതിൽ കണ്ടെത്താൻ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിയമപരമായി ഒരു തെറ്റും കണ്ടെത്താമല്ല, നിയമപരമായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടി എന്നല്ല ഒരു പ്രധാന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥ സ്വീകരിക്കേണ്ട ചില ജാഗ്രതകൾ അത് പാലിച്ചില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ആ ജാഗ്രത ഒരു പൊതുവായിട്ടുള്ള പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ജാഗ്രത പുലർത്തിയില്ല എന്ന് മാത്രമാണ് ഒരു പരാമർശം വന്നത്. അത്തരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ചൈത്രയുടെ വിശദീകരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഡിവൈഫൈ പ്രവർത്തകരുടെ പ്രതിയായിട്ടുള്ള മനോജിൻ്റെയും നിതിൻ്റെയും വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നാണ് വിശദീകരണം. മറ്റുള്ളവരും നൽകിയിരിക്കുന്ന വിശദീകരണം അങ്ങനെയാണ്. അങ്ങനെ ഒരു സൂചന അവിടെ നിന്ന് ലഭിച്ചാലും ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം നടത്തിയതിൻ്റെ ഭാഗമായി ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ റിപ്പോർട്ട് പോകുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ വളരെ രഹസ്യമായി എ ഡി ജി പി തന്നെ തയ്യാറാക്കി ഡി ജി പി കൈമാറിയ റിപ്പോർട്ടാണ്. ഡി ജി പിയുടെ ഓഫീസിന് വളരെ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യുകയാണ്. എന്തായാലും സർക്കാരാണ് ഇനി ഡി ജി പിയും സർക്കാരുമാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ശുപാർശകളുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ശരി, അരുൺകുമാറാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.